ഹരി ഓം ശ്രീ ം നമ സുഭാഷിതം നോരഹാരം നൃപർണകാര്യം നാതൃഭാജ്യം നരോതിഭാരം വ്യയ ത്യം വിദ്യം സർവധനാൽ പ്രധാനം എല്ലാവർക്കും നമസ്കാരം പ്രസംഗാഭരണത്തിൽ വിദ്യയുടെ മഹാത്മ്യത്തെയും പ്രാധാന്യത്തെയും പ്രതിപാദിക്കുന്ന സൂക്തികളിൽ അതിപ്രധാനമായ ശ്ലോകമാണിത് കള്ളന്മാർക്ക് അപഹരിക്കുവാൻ കഴിയുന്നതല്ല രാജാവിനെ പിടിച്ചെടുക്കുവാൻ സാധിക്കുന്നതുമല്ല സോദരന്മാർക്ക് പങ്ക് കൊടുക്കേണ്ടതല്ല ഭാരമുണ്ടാക്കുന്നില്ല ചെലവ് ചെയ്യും തോറും നിത്യവും വർദ്ധിക്കുന്നു അങ്ങനെയുള്ള വിദ്യയാകുന്ന ധനം സർവധനത്തെക്കാളും പ്രധാനമാണ് എന്നാണ് ഈ വരികളുടെ അർത്ഥം വിദ്യക്ക് പരിശുദ്ധിയും ദിവ്യതയും കൽപ്പിച്ചുകൊണ്ടാണ് പ്രാചീന ഭാരതീയർ അതിനെ ഒരു ദേവതയായി കൽപ്പിച്ചത് സരസ്വതി സങ്കല്പത്തിൽ സൗന്ദര്യബോധവും ബുദ്ധിപരവും മാനസികമായ ഉയർച്ചയും ഭാവനയുടെ ഉന്നതിയും ഒരുപോലെ വിളയാടുന്നത് നമുക്ക് അനുഭവപ്പെടാം നവരാത്രി കാലത്താണ് നാം വിദ്യയുടെ അതിദേവതയായ സരസ്വതി ദേവിയെ അധികം ആരാധിച്ചു വരുന്നത് എന്നുള്ളത് എന്നും നാം അമ്മയെ ആരാധിച്ച് വരേണ്ടതാണ് ആരാധിക്കേണ്ടതാണ് പ്രാചീനരും അർവാചീനരുമായ എല്ലാ മഹാന്മാരും വിദ്യയുടെ മഹാത്മ്യത്തെപ്പറ്റി പാടിയിട്ടുണ്ട് വിദ്യയില്ലാത്ത ഒരുവനെ കേവലം മൃഗത്തോടാണ് ഭർത്തൃഹരി ഉപമിച്ചിട്ടുള്ളത് വിദ്യാവിഹീന പശു പശു എന്നാൽ മൃഗം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം വിദ്യയില്ലാത്തവൻ്റെ ജീവിതം നായയുടെ വാൽ പോലെ ഉപയോഗശൂന്യമാണ് എന്ന് ആശയമുള്ള ശ്ലോകം സംസ്കൃതത്തിലുണ്ട് രൂപയൗവന സമ്പന്ന വിശാലകുലസംഭവ വിദ്യാഹീന ന ശോഭന് നിർഗന്ധ ഇവ കിംശുക സുഭാഷിത വലിയിൽ പ്രസ്താവിച്ചതും ശ്രദ്ധേയമാണ് സൗന്ദര്യത്തിലും അതേപോലെ തന്നെ യൗവനത്തിലും സമൃദ്ധരാണെങ്കിലും വിദ്യയില്ലാത്തവർ സുഗന്ധമില്ലാത്ത മുരിക്കിൻപൂവ് പോലെ ശോഭിക്കുന്നതല്ല സ്വഗ്രഹേ പൂജ്യതേ മൂർഖ സ്വഗ്രാമേ പൂജ്യതേ പ്രഭു സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ ഒരു വിഡ്ഢി മൂർഖൻ സ്വന്തം വീട്ടിലെ ബഹുമാനം കിട്ടുന്നവനാകുന്നുള്ളൂ ഒരു പ്രഭുവിന് സ്വന്തം ഗ്രാമത്തിൽ പൂജിക്കപ്പെടും രാജാവ് രാജ്യത്തിൽ മാത്രം പൂജിക്കപ്പെടുമെങ്കിൽ വിദ്വാൻ എല്ലാ സ്ഥലത്തും പൂജിക്കപ്പെടുന്നു ഇതിൽ നിന്നും വിദ്യയുടെ വൈശിഷ്ടം നമുക്ക് അനുഭവപ്പെടും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം അറിവ് നേടാൻ ക്ഷമാപൂർവ്വമുള്ള നിരന്തര ശ്രമം അത്യാവശ്യമാണ് അതൊരു ശാശ്വതമായി എല്ലാം ഉണ്ടെങ്കിലും വിനയമില്ലാത്ത പക്ഷം ഉയർന്ന തോതിലുള്ള വിദ്യയും ആ വിദ്യ കൊണ്ട് സന്തോഷത്തിന് അർഹതയും ഇല്ലാതെയും വരും പലരും ഇന്ന് വിദ്യ ഉള്ളവരാണെങ്കിലും മനസ്സിന് ഒരു തൃപ്തിയും സന്തോഷവും ഇല്ലായ്മ പലരും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിനയമില്ലായ്മ കൊണ്ട് അവർ തന്നെ വരുത്തി തീർത്ത വിനയിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളാണ് വിദ്യാ ദാതി വിനയം വിദ്യ വിനയേന ശോഭതെ ഇതെല്ലാം നമുക്കുള്ള ആപ്തവാക്യങ്ങളാണ് ഈൻ്റെ പൊഴുതീറ് പെരുതുവക്കും തൻ ചാൻ റോൻ ഏനെ കേട്ടതായി തൻ്റെ മകൻ പണ്ഡിതൻ എന്ന് മറ്റ് പണ്ഡിതന്മാർ പ്രശംസിക്കുന്നത് കേട്ട മാതാവ് പ്രസവകാലത്തെ വേദന മറന്ന് ആനന്ദം അനുഭവിക്കും തമിഴ് വേദമായ തിരുക്കുറൾ ഉദ്ഘോഷിക്കുന്നു വിദ്വാനെ മനസ്സിലാക്കാൻ വിദ്വാന് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രസവിക്കാത്ത സ്ത്രീക്ക് പ്രസവവേദനയെ അറിയുകയില്ലാത്തതുപോലെ വിവരമില്ലാത്തവൻ്റെ പണ്ഡിതനാണെന്ന പൊങ്ങച്ചം പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ ചോർന്നു പോകും വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭഭം എന്ന പൂന്താനവും പറഞ്ഞിട്ടുണ്ട് എല്ലാ ധനങ്ങളിൽ വച്ച് വിദ്യാദാനമാണ് അതീവ ശ്രേഷ്ഠം അതുപോലെ തന്നെ വിജ്ഞാന സമ്പാദനം മാത്രം പോരാ വിജ്ഞാന വിതരണവും നമുക്ക് അത്യാവശ്യമാണ് ഇന്ന് പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കുവാനും ആ ഭിക്ഷ കൊടുക്കുന്ന ഗുരുവിൻ്റെ മഹത്വവും അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുവാൻ അർഹനായ ഗുരു ഏതെന്ന് അറിയുവാനും ഒക്കെ നമുക്ക് ദൈവാധീനമാണ് അത്യാവശ്യമായിട്ട് ഉള്ളത് ആ ദൈവാധീനത്തിൻ്റെ പൊരുൾ തേടിപ്പോകുമ്പോൾ അതിൽ നമ്മുടെ അച്ഛനമ്മമാരുടെയും പൈതൃകമായിട്ടുള്ള ഗുരുത്വവും അതിന് അത്യാവശ്യമാണ് ധാരാളം വിദ്യ നേടിയവരും ധാരാളം അറിവ് നേടിയവരും ഒക്കെയായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ രാമായണത്തിലൂടെ പരിചയപ്പെടുന്നുണ്ട് അറിവ് നേടിയെങ്കിലും അതോടൊപ്പം ശാപങ്ങൾ കൂടി നേടുന്നുണ്ട് പലരും ആ ശാപ നേട്ടൽ കൊണ്ട് അവരുടെ അറിവിനെ മങ്ങലേൽക്കുകയും ആ തൊഴിൽ ശോഭിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട് രാമായണത്തിൽ അനവധി ശാപങ്ങളുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ശാപത്തിൻ്റെ കഥകൾ ധാരാളമുണ്ട് ശപിച്ച ദേവന്മാർ ശപിച്ച മഹർഷിമാർ ചിലപ്പോൾ അത് ഭഗവാൻ തന്നെയും ആയിരിക്കാറുമുണ്ട് ശാപമേറ്റവർ അസുരന്മാരോ രാക്ഷസന്മാരോ മാനവരോ ആയിരിക്കും ശാപമേറ്റവർ അസുരന്മാരോ രാക്ഷസന്മാരോ മാനവരോ മാത്രമല്ല ചിലപ്പോൾ വിഷ്ണു ഭഗവാൻ കൂടി ശാപം ഏറ്റിട്ടുണ്ടായിരിക്കാം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ തന്നെ ഒരു മഹർഷി ശപിച്ച കഥ ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിൽ അൻപത്തിയൊന്നാം സ്വർഗത്തിൽ പറയുന്നുണ്ട് ആ ശാപത്തിന് രാമായണവുമായി അഭേദ്യമായ ബന്ധവുമുണ്ട് അസുരന്മാരെല്ലാം സ്വർഗരാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ എത്തി ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ദേവന്മാരെ സഹായിക്കാനും എത്തി അതുകൊണ്ട് ദേവന്മാർക്ക് അസുരരെ തുരുത്തി ഓടിക്കുവാൻ കഴിഞ്ഞു പരാജിതരായി അങ്ങുമിങ്ങും ചിതറി ഓടിയ ദൈത്യന്മാർ ഭൂമിയിലും എത്തി അസുരനായകന്മാർ വനത്തിലൂടെ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുമ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമം കണ്ട് അതിനുള്ളിൽ കയറി അത് ഭൃഗുമഹർഷിയുടെ ആശ്രമമായിരുന്നു മുനിയുടെ സഹധർമ്മിണി ശരണാർത്ഥികളായി വന്ന അസുരന്മാർക്ക് അഭയം നൽകി മുനിപത്നിയുടെ ഈ പ്രവൃത്തിയിൽ മഹാവിഷ്ണുവിന് അത്യധികം അമർഷവും ഉണ്ടായി ദേവദേവൻ ആരാലും തടുക്കുവാൻ കഴിയാത്ത സുദർശന ചക്രത്തിൻ്റെ തീഷ്ണാഗ്രം കൊണ്ട് ഭൃഗുപത്നിയുടെ ശിരസ് ഛേദിച്ചു പത്നിയുടെ മരണം കണ്ട മഹർഷി അതീവ കോപിഷ്ടനായി അസുരന്മാരുടെ അന്തകനായ ശ്രീഹരിയെ ശപിച്ചു നിഗ്രഹിക്കുവാൻ പാടില്ലാത്ത എൻ്റെ പത്നിയെ രോഷം മൂത്ത് ഹനിച്ചതുകൊണ്ട് ജനാർദ്ദന അങ്ങ് മനുഷ്യലോകത്തിൽ ജനിച്ച് പത്നിവിരഹം അതിൻ്റെ ദുഃഖം അനുഭവിക്കാൻ ഇടവരും ശ്രീ ശ്രീനാരായണസ്വാമിയെ ശപിച്ച ഭൃഗ്മഹർഷിയുടെ ഹൃദയം ചുട്ടു തപിക്കാൻ തുടങ്ങി തനിക്ക് തപശക്തിയും എല്ലാ സിദ്ധികളും നൽകിയത് ഭഗവാനാണ് ആ ഭഗവാനെ ഞാൻ അറിയാതെ അപ്പോളുണ്ടായ എൻ്റെ ദുഃഖത്തിൽ നിന്ന് ആവിർഭൂതമായ കോപം കൊണ്ട് ഞാൻ ശപിച്ചത് വലിയ അപരാധമായിപ്പോയി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പശ്ചാത്താപ വിവശനായ മുനി അർച്ചനയും പൂജകളും അതീവ ശ്രദ്ധയോടുകൂടി ഭഗവാന് അർച്ചിച്ചും പൂജിച്ചും ഭജനം തുടങ്ങി എല്ലാം അറിയുന്ന ഭഗവാൻ ഈ വിശ്വത്തെ ആകമാനം സ്വന്തം ഉള്ളം കയ്യിൽ ഒതുക്കി ഒരു കളിപ്പന്ത് പോലെ അമ്മാനം ഭഗവാൻ സർവചരാചരങ്ങളുടെയും ഭൂതവും വർത്തമാനവും ഭാവിയും സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നിർണയിക്കുന്ന ലോകൈകനാഥനായ ഭഗവാൻ മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷമായി സുസ്മേരവതനായി നിൽക്കുന്ന ശ്രീഹരിയോട് മുനി കേണപേക്ഷിച്ചു ഭഗവാനെ അവിടുന്ന് എൻ്റെ പത്നിയെ നിഗ്രഹിച്ചതിനാൽ അവിടുന്നിനെ ഞാൻ അറിയാതെ ശപിച്ചു എന്നോട് അവിടുന്ന് പൊറുക്കേണമേ ഞാനിനി എന്താണ് അവിടുന്നിനു വേണ്ടി ചെയ്യേണ്ടത് ഒന്നാജ്ഞാപിക്കൂ ഭഗവാനെ അടിയൻ്റെ മനസ്സ് ചുട്ടു തപിക്കുന്നു ഭഗവാനെ നാരായണമൂർത്തി പറഞ്ഞു മുനിവരിയ താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബ്രഹ്മർഷിമാരുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യവുമല്ല ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനുമല്ല അത്രയ്ക്ക് ശക്തിയുണ്ട് അങ്ങയുടെ ശാപത്തിന് ആ ശാപാഗ്ദിയുടെ അതിതീഷ്ണമായ താപത്താൽ ഉരുകിക്കൊണ്ട് ശാപമോക്ഷം ഉണ്ടാകുന്നതുവരെ ജീവിതകാലം കഴിച്ചു കൂട്ടുകയല്ലാതെ മറ്റു മാർഗം വ്യാതൊന്നുമില്ല അതുകൊണ്ട് ശാപമേൽക്കാതിരിക്കുവാനാണ് ആദ്യം പരിശ്രമിക്കേണ്ടത് ശാപമേറ്റിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നതിലും ഭേദം ശാപം ഏൽക്കാതിരിക്കുവാനുള്ള പരിശ്രമമാണ് വലുതായിട്ട് ഓരോരുത്തർക്കും വേണ്ടുന്നത് ഇന്ന് അറിഞ്ഞുമറിയാതെയും നമ്മൾ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിലാണെങ്കിലും ചിലരുടെ ചില കർമ്മങ്ങളും ചില പ്രവൃത്തികളും ചില പൊങ്കച്ചം പറച്ചിലുകളും ചില വാക്കുകളുമൊക്കെ കേട്ടാൽ ആ കേൾക്കുന്നവരുടെ മനസ്സിൽ ഹും എന്നൊരു ശാപം ഉണ്ടാകാറുണ്ട് അതിനെ ഹുങ്കാര ശാപമെന്ന് പറയും ധ്രുവൻ്റെ പുത്രനായിരുന്നു വേനൻ ധ്രുവൻ മഹാവിഷ്ണുവിനെ ആളായിരുന്നു വിഷ്ണു വിഷ്ണുതുല്യനായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ മകൻ വേനൻ ദുഷ്ടനായി മാറി അങ്ങനെ മാറിയ ആ വേനൻ്റെ ഭരണം അസഹ്യമായ മഹർഷിമാർ ഹുങ്കാരം കൊണ്ടാണ് വേനനെ ഇല്ലായ്മ ചെയ്തതെന്ന് ഭാഗവതം പറയുന്നുണ്ട് ഇപ്രകാരം കുടുംബങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും പ്രവർത്തന മേഖലകളിലാണെങ്കിലും ക്ഷമയുള്ളവർ പ്രതികരിക്കുകയല്ല തിരിച്ചൊന്നും പറയുകയില്ല സ്വാത്വർ ഉള്ളിൽ ഒതുക്കും എന്നാലും ആ ജീവാത്മാവ് അകത്തിരുന്നൊരു ഹുങ്കാരശാപം നടത്തും ഇപ്പോൾ ഭർത്താവ് ചില കാര്യങ്ങൾ ഭാര്യയോട് പറയുമ്പോൾ എതിർക്കാനും അല്ലെങ്കിൽ വയ്യായി കൊണ്ട് പറ്റാത്ത അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഭർത്താവ് എന്ന് കണക്കാക്കി എന്ന് വെച്ച് എൻ്റെ ദൈവമേ എന്നൊരു വെപ്പ് വെക്കും ഇത് തിരിച്ചും വെക്കും മക്കളും വെക്കും പണിക്ക് വരുന്നവരും വെക്കും സമൂഹത്തിൽ ഇങ്ങനെ ഹുങ്കാരശാപം ധാരാളമായിട്ടുണ്ടാവുന്നുണ്ട് അതുപോലെ ഗുരു ശിഷ്യന്മാരോട് പറയുമ്പോഴും ചിലപ്പോൾ സഹിക്കാൻ വരാതെ വരുമ്പോൾ ശിഷ്യൻ്റെ മനസ്സിലുണ്ടാവും ഗുരു ശിഷ്യന്മാർ ഗുരു പറഞ്ഞിട്ട് അനുസരിച്ചില്ല അദ്ദേഹവും വെക്കും ഇതെല്ലാം വാക്കുകൊണ്ടും നാക്കുകൊണ്ടും പറയുന്നതിലും വലിയ ശാപം തന്നെയാണ് ജീവിത നന്മ ആഗ്രഹിക്കുന്നവർ ഹുങ്കാരശാപം ഏൽക്കാതിരിക്കാനും ഏൽപ്പിക്കാതിരിക്കാനും ശ്രമിക്കണം അതുകൊണ്ട് മഹർഷി അങ്ങയുടെ ശാപത്തെ ഞാൻ സ്വീകരിക്കുന്നു ഭഗവാൻ ഇത്രയും പറഞ്ഞ് മഹർഷിയെ സമാധാനിപ്പിക്കുകയും അന്തർധാനികം ചെയ്യുകയും ചെയ്തു മഹർഷിക്കും ആശ്വാസമായി മഹർഷിയുടെ ശാപം ശ്രീരാമചന്ദ്രൻ്റെ ജനനത്തിനും രാക്ഷസീയ ശക്തികളുടെ ഉന്മൂലനാശത്തിനും കാരണമായി തീർന്നു അയോധ്യ നിവാസികൾക്ക് സർവ ഉത്തമനും സർവ്വശക്തിമാനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവിനെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടായി ശ്രീരാമനാമം പരസഹസ്രം പ്രജകളുടെയും ഭക്തരുടെയും ചുണ്ടുകളിൽ തത്തിക്കളിച്ചു തുടങ്ങി ഇതുകൊണ്ടായിരിക്കണം ശ്രീമദ് ഭഗവത്ഗീതയിൽ പത്താം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാമത്തെയും മുപ്പത്തി ഒന്നാമത്തെയും ശ്ലോകങ്ങളിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഇപ്രകാരം പറയുന്നത് മഹർഷീണം ഭൃഗുരഹം ഗിരാം അസ്മ്യകം ഏകം അക്ഷരം യജ്ഞാനം ജപയജ്ഞ അസ്മി സ്ഥാവരാണാം ഹിമാലയ മഹർഷിമാരിൽ ഞാൻ ഭൃഗുമഹർഷിയാകുന്നു ഏകാക്ഷരങ്ങളിൽ ഞാൻ ഓങ്കാരമാകുന്നു യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു സ്ഥാവരങ്ങളിൽ ഞാൻ ഹിമാലയമാകുന്നു പവന പവതാമസ്മി രാമ ശസ്ത്രഭൃതാമഹം ചഷാണാം മകര ഛാസ്മി സ്രോതസാം അസ്മി ജാഹ്നവി സർവ മാലിന്യങ്ങളെയും തൂത്തു കളയുന്ന ശക്തികളിൽ ഞാൻ കാറ്റും ആയുധധാരികളായ യോധാക്കളിൽ ഞാൻ ശ്രീരാമനും മത്സ്യങ്ങളിൽ തിമിരവും നദികളിൽ മത്സ്യങ്ങളിൽ തിമിങ്കലവും നദികളിൽ ഗംഗയും ഞാനാകുന്നു ആധികാരികമായി പറയുവാൻ കഴിയില്ലെങ്കിലും സീതാദേവിക്കും ശാപമേറ്റതായ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു പെൺപക്ഷിയുടെ ഭംഗി കണ്ട് അതിനെ പിടിച്ച് കൂട്ടിലടച്ച് ബന്ധനസ്ഥയാക്കി സീതയുടെ കൗമാരപ്രായത്തിലാണ് ഈ സംഭവം ഇണയെ പിരിയേണ്ടി വന്ന പെൺപക്ഷി കൂട്ടിലെ അഴിക്കുള്ളിൽ തലതല്ലി ജീവനൊടുക്കി പതിയുടെ വിരഹ ദുഃഖത്താലുള്ള ആ ദുഃഖം അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് സീതയെ ശപിച്ചതിന് ശേഷമാണ് പക്ഷി ജീവൻ വെടിഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട് അയോധ്യാധിപതിയായിരുന്നു ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന് ശാപം കിട്ടി നായാട്ടിനായി അനുചരന്മാർക്കൊപ്പം കാട്ടിൽ പോയ രാജാവ് വെള്ളം ഒരു കുടത്തിൽ മുങ്ങുന്ന കയറുന്ന ശബ്ദം കേട്ട് ജലപാനത്തിനായി ആന അരുവിയിലിറങ്ങിയതാണെന്ന് കരുതി ശബ്ദം കേട്ട ഭാഗത്തേക്ക് അസ്ത്രമയച്ചു നിലവിൽ കേട്ട് ഓടിയെത്തിയ രാജാവ് കണ്ടത് നെഞ്ചിൽ അസ്ത്രമേറ്റ് പിടിയുന്ന ബ്രാഹ്മണകുമാരനെയാണ് അന്ധരായ മാതാപിതാക്കളെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന വഴി കാട്ടിലല്പം വിശ്രമിക്കാൻ എത്തിയതായിരുന്നു ആ ബ്രാഹ്മണ കുമാരൻ ദാഹം കൊണ്ട് വലയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അരുവിൽ നിന്ന് ജലമെടുക്കുവാൻ വന്നതായിരുന്നു ആ യുവാവ് മരണത്തോട് അടുത്തുകൊണ്ടിരുന്ന ആ കുമാരൻ ഗദ്ഗതത്തോടെ രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു രാജാവ് കുമാരനെയും താങ്ങിയെടുത്ത് അന്ധരായ ബ്രാഹ്മണ ദമ്പതിമാരുടെ അടുത്തെത്തി കാൽപെരുമാറ്റം ശ്രമിച്ച് മകനെ എന്താ ഇത്ര വൈകിയത് എന്ന് പിതാവ് ചോദിച്ചു അല്പനേരത്തേക്ക് ഒന്നും ആരും മിണ്ടിയില്ല കുമാരൻ്റെ മൃതശരീരം താഴെ വെച്ചു അത്യധികം ദുഃഖത്തോടെ അതിയായ കുറ്റബോധത്തോടെ ഇടറിയ ശബ്ദത്തിൽ ഉണ്ടായ സംഭവം ആ ബ്രാഹ്മണ ദമ്പതികളെ പറഞ്ഞു കേൾപ്പിച്ചു അവർ ഹൃദയം പൊട്ടുമാറുച്ചത്തിൽ നിലവിളിച്ചു അവരുടെ ദുഃഖം അവർ വളരെയധികം കരച്ചിലൂടെ ഒതുക്കി ഞങ്ങൾക്കിനി ആരുമില്ല എന്നുള്ള അവരുടെ ആ വാക്കുകൾ രാജാവിൻ്റെ മനസ്സിൽ തറച്ചു അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രാജാവ് പകച്ചു നിന്നു വറയാറുന്ന വാക്കുകളിൽ രാജാവ് പറഞ്ഞു ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധമാണ് പൊറുക്കണം ക്ഷോഭവും ദുഃഖവും കൂടിക്കലർന്ന വികാരത്തോടെ രാജാവിനോട് ആ വൃദ്ധ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു താങ്കൾ മനഃപൂർവമാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങളുടെ ശാപത്താൽ ശിരസ് ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് പോകുമായിരുന്നു എന്നാൽ അറിയാതെ ചെയ്തു പോയ അപരാധമായതുകൊണ്ട് അതിനും അതിൻ്റെതായ ശിക്ഷയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു അതുപോലെ പുത്രവിരഹത്താൽ തപിച്ച് ഹൃദയം തകർന്ന് മരിക്കുവാനുള്ള അവസ്ഥ നിങ്ങൾക്കുമുണ്ടാകും പുത്രന് വേണ്ടി ചിതയൊരുക്കി ആ ചിതയിൽ പുത്രൻ്റെ ശരീരത്തോടൊപ്പം അവരും ഇല്ലാണ്ടായി ആ ചിതയിൽ പ്രവേശിച്ച ജീവത്യാഗം ചെയ്ത പുത്രവിരഹദുഃഖത്താൽ നീറി നീറി രാമാരാമ എന്ന് വിളിച്ചുകൊണ്ടാണ് അവരും അന്ന് വിട്ടുപോയതെങ്കിൽ ആ രാമ 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 എന്ന് വിളിച്ചുകൊണ്ടാണ് ദശരഥ മഹാരാജാവിൻ്റെയും അന്ത്യമുണ്ടായത് രാവണനും ശാപമേറ്റിട്ടുണ്ട് വരലബ്ധിയാൽ തീർന്ന രാവണൻ സജ്ജനങ്ങളെയും ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠനെയും മഹർഷി വര്യന്മാരെയും എല്ലാം ഉപദ്രവിച്ചു പർണശാലകളും യാഗശാലകളും നശിപ്പിച്ചു വിജയഭേരി അവിടെയാണ് അയാൾ മുഴക്കിയത് യാത്ര പിന്നെയും തുടർന്നു അയോധ്യയിലും എത്തി അന്ന് അനരണ്യൻ എന്ന രാജാവായിരുന്നു അയോധ്യയിൽ രാവണൻ രാജാവിനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു കീഴടങ്ങുന്നത് ഭീരുത്വമായി കരുതിയ രാജാവ് രാവണനോട് എതിരിട്ടു രാവണൻ തൻ്റെ അപാരമായ ശക്തിയാൽ രാജാവിനെയും സൈന്യങ്ങളെയും നശിപ്പിച്ചു രാജാവിനെ മാരകമായി മുറിവേൽപ്പിച്ച് ഭൂമിയിൽ വീഴ്ത്തി മരണാസന്നനായ രാജാവ് രാവണനെ ശപിച്ചു ദുർവൃത്തനും അഹങ്കാരിയും അധർമ്മിയുമായ രാജാവേ ധനം ഹോമം തപം എന്നിവ യഥാവിധി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രജകളെ യഥാർഹം ഞാൻ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ സത്യമായി തീരട്ടെ മഹാത്മാക്കളായ മഹാരാജാക്കന്മാർ ഈക്ഷാഗ് വംശത്തിൽ ഇനിയും ജനിക്കും ദശരഥനന്ദനായി ജനിക്കുന്ന രാമൻ നിനക്ക് നിൻ്റെ അഹങ്കാരത്തിന് ശാന്തി വരുത്തും ഇത്രയും പറഞ്ഞതിന് ശേഷം രാജാവ് വിണ്ണിൽ അകം പൂകി എന്നാണ് ത്രിലോകികളെ കിടുകിടാ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാവണൻ ഹിമാലയ സാനുവിലെ ഘോരവനത്തിൽ ഒരു ദിവസം അവിടെ മാന്തോലുടുത്ത ജടാധാരിയായി ഘോരവ്രതങ്ങൾ അനുഷ്ഠിച്ച തപസിലേർപ്പെട്ടിരുന്ന ഒരു കമനീയ അങ്കിയെ കണ്ട് കാമാസക്തനായി ആ കന്യകയോട് പറഞ്ഞു നീ യൗവനത്തിൽ എന്തിനാണ് ഈ വേഷം നിന്നെ കണ്ടാൽ എല്ലാവർക്കും കാതിത്യ മര്യാദകളോടെ സൽക്കരിച്ച ആ സ്ത്രീരത്നം മറുപടി പറഞ്ഞു ബൃഹസ്പതി പുത്രനും ബുദ്ധിമാനും പ്രതിഭാശാലിയുമായ കുശധ്വജൻ്റെ പുത്രിയാണ് ഞാൻ വേദവതി എന്നാണ് എൻ്റെ പേര് ശ്രീ മഹാവിഷ്ണു മാത്രമേ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു അച്ഛൻ്റെ തീരുമാനം ദേവന്മാർ ഗന്ധരന്മാർ അക്ഷന്മാർ രാക്ഷസന്മാർ ദാനവന്മാർ തുടങ്ങിയവരൊക്കെ എന്നെ വിവാഹം കഴിക്കുവാൻ അച്ഛനെ സമീപിച്ചിരുന്നു എന്നാൽ അച്ഛൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്നെ വിവാഹം കഴിക്കുവാൻ സാധിക്കാത്തതിലുള്ള നിരാശയും ദേഷ്യവും കൊണ്ട് ദംഭു എന്നു പേരായ ഒരു അശ്വര രാജാവ് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ പിതാവിനെ വധിച്ചു ദുഃഖാർത്ഥയായ എൻ്റെ മാതാവ് അച്ഛൻ്റെ മൃതശരീരത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെ അഗ്നിയിൽ പ്രവേശിച്ചു ശ്രീ മഹാവിഷ്ണു ഭഗവാനെ ഹൃദയം കൊണ്ട് വരിച്ച ഞാൻ അന്നു മുതൽ ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി കഠിന തപസ്സിലാണ് എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഇപ്പോഴില്ല അതിനാൽ അങ്ങ് പോയാലും എന്നാൽ കാമശരപീഡിതനായ രാവണൻ വേദവതിയെ പ്രലോഭനങ്ങൾ കൊണ്ട് വശത്താക്കാൻ ശ്രമിച്ചു നീ എൻ്റെ പത്നിയാകൂ എല്ലാ സുഖങ്ങളും അനുഭവിക്കൂ ഈ വിഷ്ണു 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 എന്ന് പറയുന്നില്ലേ നിസാരനാണവൻ തപസ് കൊണ്ടോ വീര ശൗരാദികൾ കൊണ്ടോ സുഖാനുഭവങ്ങൾ കൊണ്ടോ ശക്തി കൊണ്ടോ അവൻ എന്നോട് തുല്യനല്ല സൗന്ദര്യധാമമായ നീയ എന്നേക്കാൾ വളരെ മോശമായ അവനെ എന്തിനാ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് പ്രകോപിതയായ വേദപതി പറഞ്ഞു അസുരരാജാവെ മൂന്ന് ലോകങ്ങൾക്കും ഈശ്വരനായി സർവവ്യാപിയായി എല്ലാവരും വണങ്ങുന്ന ശ്രീ മഹാവിഷ്ണുവിനെ താങ്കളല്ലാതെ മറ്റാരും ഇത്തരത്തിൽ നിന്നിക്കുകയില്ല ഒരു പ്രലോഭത്തിനും വേദപതി വഴങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയ രാവണൻ അന്ധനായി ആ കന്യയുടെ തലമുടിയിൽ കടന്നു പിടിച്ചു രാക്ഷസൻ തൻ്റെ മുടിയിൽ സ്പർശിച്ചപ്പോൾ വേദവതിയുടെ ഭാവം മാറി ക്രോധം കൊണ്ട് തുടുത്ത ആ ദേവിയുടെ കൈ ഒരു ഖഡ്ഗമായി മാറി ആ ഖഡ്ഗം കൊണ്ട് നീചനായി രാവണൻ തൊട്ട് അശുദ്ധമാക്കി കേശഭാരത്തെ മുറിച്ചിട്ടു ആ അസുര ചക്രവർത്തിയെ ദഹിപ്പിക്കുന്ന ആർ രൂക്ഷമായി ഒന്ന് നോക്കി തൻ്റെ മുന്നിൽ അഗ്നിയെ ജ്വലിപ്പിച്ചു അതികഠോരമായ വചനങ്ങൾ ആ ദേവിയുടെ വായിൽ നിന്ന് നിഷ്പദിച്ചു നീച മഹാഭാവിയ നീയ എന്നെ തീണ്ടിയതിനാൽ ഞാനിനി ജീവിക്കുന്നില്ല നീ നോക്കി നിൽക്കെ ഞാൻ അഗ്നിയിൽ ചേരുകയാണ് പാപകർമ്മങ്ങളിൽ നിമഗ്നായി നീയെ ഈ മഹാരണ്യത്തിൽ വെച്ച് എന്നെ സ്പർശിച്ചു പാപാത്മാവായ ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് വധിക്കുവാൻ വയ്യ നിന്നെ ശപിക്കുകയാണെങ്കിൽ എൻ്റെ തപസിനു ഭംഗവും വരും കർമ്മം ദാനം ഹൃതം എന്നിവ ഏതെങ്കിലും എനിക്കുണ്ടെങ്കിൽ ഞാൻ അയോനിജിയായി വീണ്ടും ജനിക്കും ധർമ്മകർമ്മനിരതയായ സ്വാധ്യായിത്തീരും എൻ്റെ പുനർജനനം നിന്റെ അന്ത്യത്തിന് കാരണമായിത്തീരും വേദവതി മിന്നൽ വേഗത്തിൽ അഗ്നികുണ്ടത്തിൽ പതിച്ചു അന്തരീക്ഷത്തിൽ നിന്നും പുഷ്പവൃഷ്ടി അപ്പോൾ ഉണ്ടായി ആ വേദവതി ജനകമഹാരാജാവിൻ്റെ പുത്രിയായി മിഥിലാപുതിയിൽ സീതാദേവിയായി അവതരിച്ചു അതുപോലെ തന്നെ ആരണ്യകാണ്ടത്തിലും മറ്റൊരു ശാപത്തിൻ്റെ കാര്യമുണ്ട് അനുപമായ സൗന്ദര്യം കൊണ്ട് മൂന്ന് ലോകങ്ങളിലും കീർത്തി നേടിയ ആർക്കും ഉപമിക്കാൻ പറ്റാത്ത ആളായിരുന്നു കബന്ധൻ അദ്ദേഹം ഒരു നേരം പോക്കിന് സ്വന്തം ശരീരത്തെ വികൃത രൂപത്തിലാക്കി സ്ഥൂലമായ ശിരസ് അപ്പോൾ സ്ഥൂല ശിരസ് ഒരു മഹർഷിയെ അദ്ദേഹം കണ്ടു എന്നിട്ട് ആക്രമിച്ചു പ്രകോപിപ്പിച്ചു ഘോരവും നിന്ദിയുമായി നിൻ്റെ ശരീരം എന്നും നിലനിൽക്കട്ടെ മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ ശാപമോക്ഷത്തിനുള്ള ഉപായം അരലി ഈ വനത്തിൽ വച്ച് ശ്രീരാമേന്ദ്രസ്വാമി നിൻ്റെ കൈകൾ ഛേദിച്ച് നിൻ്റെ ജഡം എന്നാണോ ചുടുന്നത് അന്ന് നിനക്ക് നിൻ്റെ പൂർവ്വ ശരീരം തിരിച്ചു കിട്ടും പിന്നീട് ആ ഭീകര രൂപം വെച്ചുകൊണ്ട് തന്നെ കബന്ധൻ ദീർഘായുസിനുള്ള വരം ബ്രഹ്മാവിനോട് തപസ് ചെയ്ത് വാങ്ങുകയും ചെയ്തു വരം കൂടെ കിട്ടിയപ്പോൾ ഗർവാധിക്യം കൊണ്ട് ഇന്ദ്രനെ പോരിന് വിളിച്ചു ദേവേന്ദ്രൻ്റെ വജ്രായുധം തട്ടിയപ്പോൾ തുടകളും തലയും വേർപെട്ട ഉടലിൽ ലയിച്ചു വായും തലയും ഇല്ലാത്ത ഒരു രൂപിയായി ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ല തന്നെ വധിക്കുവാൻ കബന്ധൻ ഇന്ദ്രനോട് അപേക്ഷിച്ചു ദേവേന്ദ്രൻ അവൻ്റെ കൈകൾക്ക് ഓരോ യോജന നീളം വെച്ചു കൊടുത്തു കൂർത്തു മൂർത്ത നിമിഷങ്ങളുള്ള വായ വയറ്റിലും വെച്ചു കൊടുത്തു ഈ നീണ്ട കൈകൾ കൊണ്ട് വഴിയിലൂടെ പോകുന്ന ജീവികളെ എല്ലാം പിടിച്ച് ഭക്ഷിച്ചു കൊണ്ട് ജീവിക്കവെയാണ് ശ്രീരാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ വന്നുപെട്ടതും പിടിച്ചു ഭക്ഷിക്കാൻ ഒരുങ്ങുകയും ചെയ്തത് അപ്പോൾ കബന്ധൻ്റെ കൈകൾ രാമലക്ഷ്മണന്മാർ വെട്ടിമാറ്റിയപ്പോൾ പർവ്വത ഗുഹ തുല്യമായൊരു ചിതയൊരുക്കി ശരീരത്തെ ചിതയിൽ വെച്ച് അഗ്നി പകർന്ന ശാപമോക്ഷം ലഭിച്ചപ്പോൾ കബന്ധൻ്റെ പൂർവ്വസുന്ദര രൂപം ആകാശത്തിൽ കാണപ്പെട്ടു അല്പസമയത്തിന് ശേഷം ആ രൂപം വിണ്ണിൽ മറഞ്ഞു പമ്പ നദിയുടെ തീരത്തുള്ള വനത്തിൽ പർണശാല കെട്ടി തപോവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മാതങ്കമുനിയെയും ശിഷ്യരെയും പരിചരിച്ചുകൊണ്ട് കൊണ്ട് ശബരിയാശ്രമത്തിൽ വസിച്ചിരുന്ന ശബരി എന്ന താപസിക്ക് മോക്ഷം നൽകിയതും ഇതേ ശ്രീരാമേന്ദ്രസ്വാമി തന്നെയാണ് ഇതെല്ലാം വെച്ച് നോക്കിയാൽ ഈ ശാപങ്ങളും ശാപമോക്ഷങ്ങളുമെല്ലാം രാമായണം എന്ന മഹത്തായ ഇതിഹാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി തീർന്നു എന്ന് നമുക്ക് കാണാം ഇതിൽ നിന്ന് ശാപം ഏറ്റാൽ ആർക്കും അത് ജീവിത പരാജയമായിരിക്കും എന്ന സംഗതി എല്ലാവരും സ്മരിക്കുമല്ലോ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഏതു തൊഴിലിലും ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം അതിൽ ഉണ്ടായിരിക്കും ഏതു തൊഴിലും തൂമ്പാപ്പണി മുതൽ ശാസ്ത്രജ്ഞൻ വരെ എല്ലാവർക്കും ഒരു ഗുരുവുണ്ട് രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയ ഗുരുവിനെ ചതിച്ച് കാലു മാറിയ സ്ഥാനം വെട്ടിപ്പിടിച്ച ആൾക്കാർക്ക് പിന്നീട് ഉണ്ടായ പതനം ഓരോ രാഷ്ട്രീയക്കാരനെയും നോക്കി നമുക്ക് മനസ്സിലാക്കാം കുതികാലുവെട്ടും കാലുമാറ്റവും സ്ഥിരം തൊഴിലാക്കിയവരുടെ അവസാനം എന്താണെന്ന് ആനുകാലിക രാഷ്ട്രീയത്തിലൂടെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് ഇതുപോലെ തന്നെ പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിനോ കുടുംബത്തിനെ സംരക്ഷിക്കാൻ കിട്ടുന്ന ഉണക്കച്ചോറിനോ വേണ്ടി ക്ഷേത്രത്തിൽ ജീവനം നടത്തിയ ആൾക്കാർക്ക് വർഷത്തിലൊരിക്കൽ ഉത്സവകാലത്ത് കിട്ടുന്ന ആദായം തട്ടിയെടുത്തുകൊണ്ട് തുക കുറച്ച് പറഞ്ഞ് കരാർ മുൻ മുൻകരാറുകാരൻ്റെ കരാർ തട്ടിയെടുക്കുന്ന പുതിയ തലമുറ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഏത് മേഖലയിലും എവിടെയും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉപാസന കൊണ്ട് അവിടെ എന്തെങ്കിലും നന്മ വന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്കെല്ലാമായി ഞങ്ങൾക്ക് ഇവരെ വേണ്ട എന്നൊരു തോന്നലുള്ള ഭരണക്കാരും ശ്രദ്ധിക്കുക പുഷ്പത്തിലുള്ള മധു ഉണ്ടൊടുങ്ങിയാൽ പിന്നെ ഷഡ്പഥം നിരൂപിക്കുകയില്ല കുസുമത്തെ ഫലങ്ങൾ കഴിഞ്ഞാൽ ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആരും പോയി നോക്കുകയല്ല വെള്ളം ധാരാളമുള്ളപ്പോൾ ഇഷ്ടം പോലെ കോരിയെടുത്ത കിണറിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരും ആ കിണറ്റുകരിയിട്ട് പോകാറില്ല വിദ്യ ഇഷ്ടം പോലെ സ്വായത്തമാക്കിയതിന് ശേഷം പിന്നെ ആ ഗുരുവിനെ അന്വേഷിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ ആരെങ്കിലും ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ വിഷമിച്ച് കഴി കഴിയുന്നുണ്ടെന്നറിഞ്ഞാൽ യഥാർത്ഥ ശിഷ്യന്മാർ അവിടെ ചെല്ലണം ശാരീരികമായി ആ ഗുരുവിനെ ആരും നോക്കാനില്ലെങ്കിൽ സഹായിക്കണം ആഹാരത്തിനും വസ്ത്രത്തിനും മരുന്നിനും പരിചരണത്തിനും എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കണം പ്രത്യേകിച്ചും കലാലോകം മുഴുവൻ ഗുരുത്വം കൊണ്ട് സമ്പന്നമാണ് മറ്റാർക്കുമില്ലാത്ത ഗുരുത്വം നമുക്ക് അത്യാവശ്യമാണ് ആ ഗുരുത്വം എന്നും നിലനിർത്തുവാൻ ഗുരുവിനെ നീ എന്നൊരു മൊഴി ചെന്നാൽ ഗുരു വധം ചെയ്ത ഫലമെന്നറിയണം എല്ലാവിധത്തിലും നാലുപാടും ശ്രദ്ധിച്ചു കൊണ്ടു വേണം ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുന്നവർ ജീവിക്കുവാൻ ഇല്ലെങ്കിൽ ഞെട്ടറ്റാൽ ചുവട്ടിലാണ് ഏതു വൻപനും എന്ന സന്ദേശം നാം എന്നും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം നമുക്കാർക്കും ഒരബുദ്ധം വരാതിരിക്കുവാൻ രാമായണത്തിലെ ഓരോ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായ ദുരിതം നമ്മൾ ചെയ്താൽ നമുക്കും വരും എന്നറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഗുരുത്വം നഷ്ടപ്പെടാത്ത ശാപം ഒരിക്കലും ആരുടെയും ഏൽക്കാത്ത ഒരു നല്ല ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു നന്മ നേരുന്നു നമസ്കാരം